എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മനുഷ്യൻ വേട്ടക്കാരനായി അവൻ തൻ്റെ വഴി തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ലോകത്തിലെ ശക്തരും വേട്ടക്കാരുമായ ഇന്നത്തെ ഈ ലോകത്ത് നിന്ന് നശിച്ചു പോയ കുറെ ജീവികളെ നമുക്കിന്ന് പരിചയപ്പെട്ടാലോ? പലതും പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ടും മനുഷ്യൻ്റെ വേട്ടയാടലുകൾ കൊണ്ടും ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ നിന്നും മറിഞ്ഞവരാണ് കേട്ടോ. നമ്പർ 5, സീ സ്കോർപിയോ. ഡൈനോസറുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്നവരാണ് ഇത്തരം തേളുകൾ. ഇന്നത്തെ തേളിനേക്കാളും കുറച്ച് മാത്രമേ ഇവയ്ക്ക് വ്യത്യാസമുള്ളൂ കേട്ടോ. ഏകദേശം 9 അടിയോളം നീളം ഇവയ്ക്കുണ്ടായിരുന്നു. എല്ലാ കടലിലും ഇതിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു എന്ന് ശാസ്ത്രലോകം കണ്ടെത്തിയിട്ടുണ്ട്. ഇവയുടെ ഫോസിൽ മിക്കയിടത്തും കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ജർമ്മനിയിൽ കണ്ടെത്തിയ ഫോസിലിന് ഏകദേശം 47 കോടി വർഷം പഴക്കമുണ്ടായിരുന്നു. 25 കോടി വർഷം മുമ്പ് നശിച്ചു പോയ ഇവയുടെ വംശനാശത്തിന് കാരണം ഇന്ന് വരെ ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. നമ്പർ 4, വൂളി മാമോത്ത്. ഇന്നത്തെ ആനകളുടെ വർഗം തന്നെയായിരുന്നു ഇക്കൂട്ടർ. യൂറോപ്യൻ ഏഷ്യ ഭാഗങ്ങളിലായിരുന്നു ഇവർ കൂടുതലായും കണ്ടുവന്നിരുന്നത്. 4 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ഇവർ നശിച്ചു പോയതെന്നും കരുതപ്പെടുന്നു. ഏകദേശം 10,000 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ കാലാവസ്ഥ മാറ്റം കൊണ്ടും മനുഷ്യൻ്റെ വേട്ടയാടലുകൾ കൊണ്ടുമാണ് ഇവർ നശിച്ചത്. ഇതിൻ്റെ അസ്ഥികൂടങ്ങളും തോലുകളും മഞ്ഞിൽ ഉറങ്ങിയ രീതിയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഫ്രാൻസിൽ ഗുഹാചിത്രങ്ങൾ ഇവയുടെ കണ്ടെത്തിയിട്ടുണ്ട്. അന്റാർട്ടിക്കയിൽ നിന്നും കേടുപാടുകളില്ലാത്ത വൂളി മാമോത്തിൻ്റെ ശരീരം ഈ വർഷം കണ്ടെത്തുകയുണ്ടായിക്കോട്ടോ. ഇതിനെ ഇനി പുനർജീവിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് ശാസ്ത്രലോകം. നമ്പർ 3, സ്മൈലഡോൺ. ഇപ്പോഴുള്ള പുലികളുടെയും കടുവകളുടെ രൂപസാദൃശ്യമുള്ള ഒരു പൂച്ചവർഗ്ഗക്കാരായിരുന്നു ഇത്. 25 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ഇവർ ജീവിച്ചിരുന്നത് കേട്ടോ. 160 കിലോ തൊട്ട് 280 കിലോ വരെയാണ് ഇവയ്ക്ക് ഭാരമുണ്ടായിരുന്നത്. ഇന്നത്തെ സിംഹത്തിനേക്കാളും വലിപ്പം ഇവയ്ക്കുണ്ടായിരുന്നു. മുൻകാലുകൾ പിൻകാലുകളേക്കാൾ നീളവും ഇവയ്ക്കുണ്ടായിരുന്നു. ദൃഢതയുള്ള അസ്ഥികളും ഇവയുടെ മറ്റൊരു സവിശേഷതയാണ്. രണ്ട് പല്ലുകൾ പുറത്തേക്ക് വളർന്നു നിൽക്കുന്നത് പോലെയായിരുന്നു ഇവയുടെ ശരീരഘടന. കൂടാതെ വലിപ്പം കുറഞ്ഞ വാലുകളും ഇവയ്ക്ക് കണ്ടുവന്നിരുന്നു. നോർത്ത് അമേരിക്കയിലും സൗത്ത് അമേരിക്കയിലുമാണ് ഇവർ കൂടുതൽ കണ്ടുവന്നിരുന്നത്. 6 മുതൽ 10 അടി വരെ വളരാനും ഇവർക്ക് സാധിക്കുമായിരുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പൂച്ചവർഗമാണിവർ. ഏകദേശം 10,000 വർഷങ്ങൾ പഴക്കമുള്ള ഫോസിലുകൾ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇവയുടെ വംശനാശത്തിന് മനുഷ്യർ തന്നെയാണ് കേട്ടോ കാരണം. നമ്പർ 2, ടൈറ്റനോബോബ. ലോകത്തിലെ ഇന്നേ വരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ പാമ്പു വർഗമാണിവർ. ടൈറ്റനോബോബ ലോകത്തിലെ ഏറ്റവും വലിപ്പമേറിയ പാമ്പു വർഗമാണിവർ. ഇന്നത്തെ ഏറ്റവും വലിപ്പമേറിയ പാമ്പുകളായ പെരുമ്പാമ്പ്, മാനക്കോണ്ടയും 850 കിലോയിലധികം വളരാറില്ല. എന്നാൽ ഈ പാമ്പുകൾ സാധാരണഗതിയിൽ തന്നെ 1,000 കിലോയിലധികം വളരാറുമുണ്ട്. 50 അടി നീളവും ഇവയ്ക്ക് കണ്ടുവരുന്നു. സൗത്ത് അമേരിക്ക ഭാഗങ്ങളിൽ കണ്ടെത്തിയ ഇവയുടെ ഫോസിൽ 6 മില്യൺ വർഷങ്ങൾ പഴക്കമുള്ളതാണ്. ഡിനോസറുകളുടെ കാലത്തിന് ശേഷം ജീവിച്ചിരുന്ന ഇവർ മുതലകളെ പോലും ഭക്ഷിക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ. പ്രകൃതി ദുരന്തങ്ങളാണ് ഇവർ നശിക്കാൻ കാരണം. നമ്പർ 1, സ്പൈനോസാറസ്. ഡിനോസറുകളുടെ ഇനത്തിൽ ഏറ്റവും ക്രൂരന്മാരാണ് ഇക്കൂട്ടർ. എന്നാൽ ഇവയുടെ മറ്റൊരു പ്രത്യേകതയാണ് ഇവർക്ക് ജലത്തിലും ജീവിക്കാൻ കഴിയുമെന്നത്. ഏകദേശം 21 ടൺ ഭാരവും 60 മുതൽ 100 അടി വരെ ഭാരവും ഇവയ്ക്കുണ്ടായിരുന്നു. സ്രാവുകളും മറ്റ് ദിനോസറുകളെയും ഇവർ കൊന്നു ഭക്ഷിക്കുകയും ചെയ്യുമായിരുന്നു കേട്ടോ. ഏകദേശം 11 കോടി വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഇവർ പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ടാണ് നശിച്ചു പോയത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ മച്ചാന്മാരെ.